സ്പൈഡർമാൻ നോവേ ഹോമിലൂടെ മൂന്ന് സ്പൈഡർമാനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ മൾട്ടിവേഴ്സിലും അല്ലെങ്കിൽ കോമിക്സിലെ കുറെ അധികം സ്പൈഡർമാനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആരാണ് സ്കാർലറ്റ് സ്പൈഡർ? അപ്പോൾ നമ്മുടെ സ്കാർലറ്റ് സ്പൈഡറിൻ്റെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലോണാണ്, അതായത് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ഒരു പകർപ്പാണെന്ന് നമുക്ക് പറയാം. ഈ സ്പൈഡർമാൻ്റെ ക്ലോണിൻ്റെ പേര് ബെൻ റെയ്ലി എന്നാണ്. ഇതിനുണ്ടാക്കിയ ആളുടെ പേര് മൈൽസ് വാരൻ എന്നാണ്. ആക്ച്വലി നമ്മുടെ ഈ മൈൽസ് വാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ പീറ്ററിൻ്റെ പോലെ തന്നെ നമ്മുടെ ഗ്വെനിനോട് ചെറുതായിട്ടൊക്കെ ഒരു ക്രഷുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗ്വെനിൻ്റെ മരണശേഷം അതിന് കാരണം നമ്മുടെ പീറ്റർ പാർക്കറാണെന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. പീറ്റർ പാർക്കർ തൻ്റെ ചിലന്തിവനം ഇട്ടിട്ടാണ് നമ്മുടെ ഗ്വെനിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്, എന്നാൽ അദ്ദേഹത്തിന് രക്ഷ സാധിച്ചില്ല. ഇതേ കാരണം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ മൈൽസ് വാരൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്വെനിൻ്റെ മരണത്തിന് കാരണം നമ്മുടെ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ആണെന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ക്ലോണിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ പീറ്റർ പാർക്കർ ഗ്വെനിനെ പിടിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വെബ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്വെനിനെ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബിൻ്റെ ഒരു എലാസ്റ്റിക് നേച്ചർ കാരണമാണ് നമ്മുടെ ഗ്വെൻ നേരെ പോയിട്ട് നിലത്തടിച്ചിട്ട് മരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മൈൽസ് വാരൻ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഇദ്ദേഹം സ്പൈഡർമാൻ്റെ ഒരു ക്ലോണിനെ നിർമ്മിക്കുകയാണ്. സ്പൈഡർമാൻ്റെ അതേ പവേഴ്സും സ്പൈഡർമാൻ്റെ അതേ നേച്ചറും സ്പൈഡർമാൻ്റെ അതേ മനസ്ഥിതിയുമുള്ള ഒരു സ്പൈഡർമാനെയാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാൾക്ക് എവിടെയാണ് തെറ്റിയതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ക്ലോണിനെ നമ്മുടെ സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുകയാണ്. നമ്മുടെ സ്പൈഡർമാനുമായിട്ട് അത്ര അധികം ബന്ധമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർമാൻ. പറയാൻ കാരണം സ്പൈഡർമാൻ്റെ പോലെ സ്പൈഡർമാൻ തന്നെ ഉണ്ടായിരുന്നുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ. കാരണം നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലോണിനും അറിയാം, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലോണിനും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഈ ഫൈറ്റൊക്കെ നിർത്തിയിട്ട് നമ്മുടെ ഈ മൈൽസ് വാരനുമായിട്ട് ഒരു ഫൈറ്റിന് പോവുകയാണ്. പുള്ളിക്കാരനുമായിട്ടുള്ള ഫൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൽസ് വാരനുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ മൈൽസ് വാരൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഗ്വെനിൻ്റെ ക്ലോണിനെ രക്ഷിച്ചെടുത്തു. എന്നാൽ നമ്മുടെ ഈ പീറ്റർ പാർക്കറിൻ്റെ ക്ലോണിനെ നമ്മുടെ പീറ്റർ പാർക്കറിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ആ പീറ്റർ പാർക്കറിൻ്റെ ക്ലോണ് മരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ പീറ്റർ പാർക്കറിന് അലിവ് തോന്നിയിട്ട് ഇതിനെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ക്ലോൺ മരിക്കുന്നില്ല, ആ ക്ലോൺ വേറൊരു ഐഡൻറ്റിറ്റിയിൽ വേറൊരു നാട്ടിൽ പോയി ജീവിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പീറ്റർ പാർക്കറിനുണ്ടാകുന്ന കുറേയധികം കുഴപ്പങ്ങളെ മാനിച്ചാണ് ഇദ്ദേഹം വേറൊരു നാട്ടിൽ പോയി താമസിക്കുന്നത്. ബെൻ റെയ്ലി എന്ന പേരിലാണ് ഇദ്ദേഹം വേറൊരു നാട്ടിലേക്ക് ചെല്ലുന്നത്. അങ്കിൾ ബെന്നിൻ്റെ ബെന്നും പിന്നെ നമ്മുടെ മെയ് റെയ്ലിയുടെ റെയ്ലിയുമാണ് ഇദ്ദേഹം പേരിനോടൊപ്പം ചേർക്കുന്നത്. പീറ്റർ പാർക്കറിനെ പോലെ തന്നെ ഇദ്ദേഹത്തിനും ഇതിൻ്റെ ആൻറ്റ്മേനെയും അങ്കിൾ ബെന്നെയും വളരെയധികം ഇഷ്ടമായിരുന്നു. നമ്മുടെ പീറ്റർ പാർക്കറിനെ ക്ലോൺ ആയതുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം പീറ്റർ പാർക്കർ ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് നമ്മുടെ ആൻറ്റ്മേനെയും അങ്കിൾ ബെന്നെയും ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആൻറ്റ്മേ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവിടെ നമ്മുടെ പീറ്റർ പാർക്കർ ഉണ്ട്, എം ജെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആൻറ്റ്മേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോൺ സ്പൈഡർമാൻ അങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബെൻ റെയ്ലി അങ്ങോട്ട് വരികയാണ്. ഇത് കണ്ട മാത്രം തന്നെ നമ്മുടെ സ്പൈഡർമാൻ മനസ്സിലായി ഇത് സ്പൈഡർമാൻ്റെ തന്നെ വേറൊരു ക്ലോണാണെന്ന്. നമ്മുടെ ബെൻ റെയ്ലിയെ കൊന്നതാണെന്ന് സ്പൈഡർമാൻ ഓർമ്മയുണ്ട്. പിന്നെ ഇവൻ എങ്ങനെയാണ് ജീവിച്ചു വന്നതെന്ന് സ്പൈഡർമാൻ ആലോചിച്ചു. പക്ഷേ ഇത് വേറൊരു ക്ലോണാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബെൻ റെയ്ലിനെ നമ്മുടെ പീറ്റർ പാർക്കർ എടുത്തിട്ട് ഇടിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബെൻ റെയ്ലി പറയുന്നുണ്ട് ഇത് ഞാൻ തന്നെയാണ്, ഞാൻ മരിച്ചിട്ടില്ല എന്നൊക്കെ. നമ്മുടെ പീറ്റർ പാർക്കറുണ്ടായിരുന്ന ആ ഒരു വിഷമവും ആ ഒരു സഫക്കേഷനും കാരണം അദ്ദേഹം നമ്മുടെ ബെൻ റെയ്ലിനെ നല്ല ഇടിയിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബെൻ റെയ്ലി നമ്മുടെ പീറ്റർ പാർക്കറിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ സ്പൈഡർമാനായി മാറുകയും ചെയ്യില്ല, നിനക്കൊരു കുഴപ്പം ഉണ്ടാക്കില്ല എന്ന് നമ്മുടെ പീറ്റർ പാർക്കർ നമ്മുടെ ബെൻ റെയ്ലി ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്നാലും തെറ്റുകളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ബെൻറയിലേക്ക് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ പോലെ ഇതിനെയൊക്കെ തടയണമെന്നുള്ള ഒരു ചിന്താഗതി വരികയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു ഐഡൻറ്റിറ്റിയിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഹോം മെയ്ഡ് ചൂടുമിട്ടിട്ട് ഇദ്ദേഹം ഇറങ്ങുകയാണ്. ഇത് കണ്ടു നിന്നിരുന്ന നമ്മുടെ ജെ ജോണ ജെയിംസൺ ഇദ്ദേഹത്തിനൊരു പേരും കൊടുക്കുകയാണ്, അതാണ് സ്കാർലറ്റ് സ്പൈഡർ. അങ്ങനെ ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കിട്ടിയത് നമ്മുടെ വെനത്തിനെയാണ്. പക്ഷെ വെനത്തിൻ്റെ ചിന്താഗതി സ്പൈഡർമാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നൊന്നുമല്ല, എല്ലാ സിംബയോട്ടുകളിലും ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ഗാലക്സിയിലുള്ള എല്ലാ സിംബയോട്ടുകളെയും നശിപ്പിക്കണമെന്നാണ് വെനത്തിൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ആ ടൈമിൽ തന്നെ വേറൊരു സിംബയോട്ടും അതിൻ്റെ ഹോസ്റ്റും കൂട്ടിയിട്ട് നമ്മുടെ വെനത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ ഹോസ്റ്റിന് അറിയില്ല ഈ സിംബയോട്ടിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വെനത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഈ ഹോസ്റ്റും പിന്നെ ഈ വെനത്തിൻ്റെ സിംബയോട്ടും കൂട്ടിയിട്ട് അങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ കണ്ടപാട് തന്നെ വെനത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരികയാണ്, ഞാൻ മാത്രമായിട്ടുള്ള ഒരു ലോകമാണ് ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഞാനല്ലാതെ വേറൊരു സിംബയോട്ട് പോലും ഇവിടെ ഉണ്ടാകരുത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സിംബയോട്ടുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ അവിടെ കുറേയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പബ്ലിക് പ്രോപ്പർട്ടീസ് മുഴുവനായിട്ട് നശിക്കപ്പെടുകയാണ്. ഇതൊക്കെ കണ്ടുനിന്ന് നമ്മുടെ ക്ലോൺ സ്പൈഡർമാൻ നമ്മുടെ വെനത്തിനെയും മറ്റേ സിംബയോട്ടിനെയും ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് നമ്മുടെ സ്പൈഡർമാനെ പോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കുകയാണ്. ഇതൊക്കെ കണ്ടുനിന്ന് നമ്മുടെ ക്ലോൺ സ്പൈഡർ പുതിയൊരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ മാറുകയാണ്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിലെ പുതിയ സ്പൈഡർമാൻ നമ്മുടെ സ്കാർലറ്റ് സ്പൈഡർമാനായിട്ട് മാറുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗ്രീൻ ഗോബ്ലിന് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ നേരെ ചെന്ന് നമ്മുടെ സ്കാർലറ്റ് സ്പൈഡറിൻ്റെ അടുത്ത് ഒരു ഉടായ്പ പിരിയഡ് ഇറക്കുകയാണ്. അതായത് ഗ്രീൻ ഗോബ്ലിൻ പറയുകയാണ്, നീയാണ് യഥാർത്ഥ സ്പൈഡർമാൻ, മറ്റേ പീറ്റർ പാർക്കർ വെറും ഒരു ക്ലോണാണെന്ന്. അതായത് ഈ ബെൻ റെയ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ യഥാർത്ഥ സ്പൈഡർമാനും യഥാർത്ഥ പീറ്റർ പാർക്കർ ഒരു വെറും ക്ലോണുമാണെന്ന് ഗ്രീൻ ഗോബ്ലിൻ നമ്മുടെ ബെൻ റെയ്ലി അല്ലെങ്കിൽ നമ്മുടെ സ്കാർലറ്റ് സ്പൈഡറിനോട് പറയുകയാണ്.
ഇത് പറയുന്ന സമയത്ത് നമ്മുടെ പീറ്ററിന്റെയും എം ജെയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഫാമിലി ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പീറ്ററിന് ആഗ്രഹം. അപ്പോൾ നമ്മുടെ പീറ്റർ പറയുകയാണ്, ഇനി ഞാൻ സ്പൈഡർമാൻ ആയിട്ടൊന്നുമില്ല, ഇനി നീ സ്വന്തമായിട്ട് ഒരു സ്പൈഡർമാൻ സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നീ സ്വന്തമായിട്ട് ഒരു സ്പൈഡർമാൻ ആയിക്കോന്ന് നമ്മുടെ ബെൻറെയിലിയോട് പറയുകയാണ്. സോ ഇനി ന്യൂയോർക്ക് സിറ്റിക്കുള്ളത് പുതിയ സ്പൈഡർമാനാണ്. അതുകൊണ്ടൊക്കെ തന്നെ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ വീണ്ടും തുടങ്ങുകയാണ്. സ്പൈഡർമാൻ ആരായാലും സ്പൈഡർമാനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച് ജനിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ. അതുകൊണ്ടൊക്കെ തന്നെ ബെൻ റെയിലിയുടെ സ്പൈഡർമാൻ വെർഷനെ നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ കൊന്നുകളയുകയാണ്. കഥയുടെ ട്വിസ്റ്റ് ഇവിടെയാണ് നടക്കുന്നത്. നമ്മുടെ മൈൽസ് വാരൻ, അതായത് ആ പഴയ പ്രൊഫസർ, ഈ പീറ്റർ പാർക്കറിന്റെ ഒരു ക്ലോണിനെയല്ല മറിച്ച് രണ്ട് ക്ലോണിനെ നിർമ്മിച്ചിരുന്നു. അതായത് നമ്മുടെ ബെൻ റെയിലിനെ മാത്രമല്ല ഒരു ഫെയിൽ ആയിട്ട് പോയിട്ടുള്ള ഒരു മുമ്പൊരു എക്സ്പെരിമെന്റും കൂടിയും ആൾ ചെയ്തിരുന്നു. ആ മുമ്പ് ചെയ്തു പോയ എക്സ്പെരിമെന്റിലുണ്ടായിരുന്ന ആ ഒരു പീറ്റർ പാർക്കർ ഇപ്പോഴും ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെയുണ്ട്. അദ്ദേഹം സ്കാർലറ്റ് സ്പൈഡർ ആയിട്ട് മാറുകയാണ്. പീറ്റർ പാർക്കറിൽ നിന്നും ബെൻറെയിലിൽ നിന്നും ഈ ക്ലോണിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ പീറ്റർ പാർക്കറായിട്ടും ബെൻറെയിലി ആയിട്ടും നമ്മുടെ വെനം സിംബയോട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വെനം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള നമ്മുടെ സ്പൈഡർ സെൻസ് ഇവർക്ക് രണ്ടു പേർക്കും ഇല്ല. എന്നാൽ നമ്മുടെ ഈ ക്ലോണിന് ഈ സ്പൈഡർ സെൻസ് ഉണ്ട്, കാരണം നമ്മുടെ വെനമായിട്ട് ഈ ഒരു സ്പൈഡർമാൻ ബോണ്ട് ചെയ്തിട്ടില്ല. അതേ കാരണം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ വെനത്തിനെ സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പൈഡർമാൻ വെർഷനും കൂടിയാണ് ഈ ക്ലോൺ. എന്തൊക്കെ തന്നെയാണ് നമ്മുടെ MCU നമ്മുടെ സ്പൈഡർമാൻ 4 ഈ ഒരു വരവ് അല്ലെങ്കിൽ നമ്മുടെ സ്കാർലറ്റ് സ്പൈഡറിൻ്റെ ഒരു വരവ് ഉണ്ടാവുമെന്ന് ഇപ്പോൾ റൂമേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ സ്കാർലറ്റ് സ്പൈഡറിൻ്റെ ഒറിജിൻ സ്റ്റോറി ഒന്നും കാണിച്ചില്ലെങ്കിലും മൾട്ടിവേഴ്സൽ ലെവലിൽ നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോമിൽ കണ്ടതുപോലെ ആ ഒരു 3 ഒരു 9 അല്ലെങ്കിൽ ഒരു 19 സ്പൈഡർമാനുകളുടെ എണ്ണം കൂടണമെന്നാണ് ഫാൻസിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം. അക്രോസ് സ്പൈഡർവേഴ്സിൽ നമുക്ക് സ്കാർലറ്റ് സ്പൈഡറിനെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും.